വൻ പ്രതീക്ഷയോടെയാണ് വരുന്നത്. അതുകൊണ്ട് അഭിപ്രായം പറയാനുള്ളത് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഡയറക്ടർ ഈ 2024 നടിപ്പിൻ നായകനെ വെച്ച് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യരുതായിരുന്നു, അത്രേ പറയാം. രണ്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്നൊരു പടമല്ല. വൻ പ്രതീക്ഷയോടെയാണ് നമ്മൾ സൂര്യ ഫാൻസ്, നമ്മൾ വൻ പ്രതീക്ഷയോടെയാണ് സിനിമ കാണാൻ അതിരാവിലെ വന്നത്. അപ്പം നമ്മുടെ മുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നെഗറ്റീവാണ്. കാരണം ഈ ഒരു 2024 അതിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ സൂര്യ അണ്ണന് വേണ്ടി മാത്രം ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുന്ന ഒരുപാട് പെട്ടവരുണ്ട്. കാരണം അവരുടെ ഒരൊറ്റ വികാരം ആയിരിക്കുള്ളൂ സൂര്യ. അതുകൊണ്ട് ഈ പടം വിജയിക്കും, അണ്ണൻ്റെ മുഖമുള്ളത് കൊണ്ട് വിജയിക്കും. ഡയറക്ടർ വാങ്ങിച്ചു ഒടിയൻ പോലെ തള്ളെന്നുള്ളത് അതിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ട്. കാരണം ഓരോരുത്തരും പല പ്രതീക്ഷകളാണ് വരുന്നത് പടം കാണാൻ. ഇല്ലേ, നിങ്ങൾ പടം കണ്ട, പടം കാണാൻ വൻ പ്രതീക്ഷയോടെയാണ് വരുന്നത്. അപ്പോൾ അവരെ ഇങ്ങനെ നിരസിക്കരുത്, വിഷമിപ്പിക്കരുത്. ഇത്രയേ പറയാറുള്ളൂ. കേട്ടിട്ടുണ്ട്, സൂപ്പർ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് കാണിച്ചതുപോലെ അങ്ങോട്ട് ഇല്ല, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറയണത്, കുഴപ്പമില്ല. സൂര്യ അണ്ണ അടിപൊളിയായിരുന്നു. ഫുൾ വിഷ്വലാണ്, 3D ആയതുകൊണ്ട് ആ ഒരു നല്ലതായിരുന്നു. രാവിലെ കുറച്ച് നെഗറ്റീവ് കേട്ടിട്ടാണ് ചെന്നത് ആ ഒരു പ്രതീക്ഷയിൽ, പക്ഷെ അങ്ങനെയൊന്നും അല്ല, എൻജോയബിൾ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റും, നല്ലതാണ്. അങ്ങനെയല്ല, കുറച്ച് സീൻസ് ഒക്കെ ഒരു ഇതുപോലെ തോന്നി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, സെറ്റാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി വേണേൽ ഞങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് സൂര്യ ഫാൻസ് അല്ലേ, എൻജോയ് ചെയ്തു, അല്ല ഒരിക്കലും അല്ല, അതൊന്നും ശ്രദ്ധിച്ചിരുന്ന് കണ്ടാ മതി. അല്ലാതെ ഈ നെഗറ്റീവ് പറയാൻ വേണ്ടി സൂര്യ ഫാൻ ആയതല്ല, മൂവി സ്റ്റോറി ഒക്കെ ഉള്ള കുറച്ച് പഴയതായതുകൊണ്ട് ഇപ്പൊ എല്ലാം ന്യൂജൻ അല്ലേ, അപ്പൊ പഴയ സ്റ്റോറി ക്യാച്ച് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ലാംഗ്വേജിന്റെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നില്ല, അത് കുറച്ച് ശ്രദ്ധിക്കുന്നവർക്ക് ഓക്കെ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മൂവി നല്ല മൂവിയാണ്. ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറയാനുള്ളത്. അത് ചിലപ്പോൾ മൂവി മനസ്സിലാവാത്തവരായിരിക്കും ആ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായി. ലാംഗ്വേജ് ചെറിയ ഇഷ്യൂ മാത്രമേ ഉള്ളൂ, അത് കുറച്ച് ഇതായതുകൊണ്ട്, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. അടിപൊളി അടിപൊളി. എന്തായാലും 2 വർഷത്തിന് ശേഷം അണ്ണൻ്റെ പടം വന്നതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ലാംഗ്വേജ് ആയിരുന്നു മാക്സിമം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ലേഡീസ് ആയിരുന്നു ഞങ്ങളത്, കൊള്ളായിരുന്നു, പാട്ടൊക്കെ കൊള്ളാം. പിന്നെ ഒരു അമ്മ മകൻ കോംബോയുടെ അത് നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു ആ ഒരു പോർഷനൊക്കെ വരുമ്പോഴത്തേനും. എന്നത്തെ പോലെ തന്നെ ഉണ്ട്, ആ അഭിനയൊക്കെ ഓക്കെയാണ്. പിന്നെ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വേറെ ലെവലായിരുന്നു, ഒന്നും പറയില്ല. ഇച്ചിരി ലാഗ് ഉണ്ടത് ഇല്ലെന്ന് പറയുന്നില്ല, നെഗറ്റീവ് പറയുന്നവർക്ക് എപ്പോൾ വേണം നെഗറ്റീവ് പറയാം, എനിക്ക് വീണ്ടും അതേ പറയാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് പൊളിയാണ് പടം. ഞങ്ങൾ പ്രതീക്ഷ ഒരു ഹൈപ്പ് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്, പക്ഷെ പൊളിച്ച്, വേറെ ഒന്നും പറയല്ല എനിക്ക്.